بكم الى فصل جديد كيف حالكم يا ും കുട്ടികളെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കൊരു പുതിയ ക്ലാസ്സിലേക്ക് വരാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാട്ട് പഠിച്ചു അല്ലെ സന്തോഷകരമായ ഐദ് അല്ലേ പാട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചല്ലോ ഈദുൽ മാഹിലാത്തിൽ നൽഹു കുല്ല ജദീദിൻ ീല പാട്ട് കേട്ടിട്ട് കേക്ക് കേട്ടാ കേൾക്കാത്തവർ ഇതിന് താഴെയുള്ള എന്താണ് ലിങ്കിൽ പോയിട്ട് നിങ്ങളെ പാട്ട് കേൾക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ പാഠഭാഗത്തെ വേറൊരു പ്രവർത്തനത്തിലേക്ക് ഒരു കളിയിലേക്ക് പോവാം നമുക്ക് നല്ലൊരു കളി കളിക്കാം അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിൽ പത്താമത്തെ പേജിൽ നിങ്ങൾ പോയി നോക്കുക അതിൽ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും കരിമാത്തിൽ മിനൽ ഇവിടെ ആരാ ഉള്ളത് ഇവിടെ രണ്ട് ഒരു അർണബ് ഉണ്ട് അർണബ് പിന്നെ ഒരു ഫീലും ഉണ്ട് അല്ലേ രണ്ടുപേരും ഓരോ ലാ പിടിച്ചിട്ടുണ്ട് ലായ ഒരു ഒരു പ്ലക്കാടെ ഇങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ പിടിച്ചിട്ടില്ലേ അതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്ന് പറയാമോ നമുക്ക് അവരെ രണ്ടുപേരും ആ പാട്ട് പഠിച്ചു പാട്ട് പഠിച്ചിട്ട് അതിൽ നല്ല ഈണമുള്ള അതായത് ഒരേ ഈണം പോലത്തെ ഒരേ സ്വരത്തിലുള്ള ഒരേ ശബ്ദത്തിലുള്ള വാക്കുകൾ അവരവരുടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഏ അല്ലേ അത് എവിടെ ഈ പദ്യത്തിൽ എവിടെ നിന്ന് അവർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ ഈ പാട്ട് പഠിച്ചതല്ലേ ഈദുൽ ഇതിലെവിടെ ഉണ്ടല്ലോ വാക്ക് എവിടെ എന്ന് പറഞ്ഞേ ആ അല്ലേസ് അൽ അഅ്യാ ഫീൽ കണ്ടുപിടിച്ച വാക്ക് അല്ല 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 ഒരേ ഈണത്തിലുള്ള എന്താണ് അതിൻ്റെ അവസാനത്തിൽ വന്ന വാക്കാണ് അല്ലെ ഇനിയോ അർണബ് കണ്ടുപിടിച്ചൊരു വാക്ക് ഔലാദ് എന്നാ അത് എവിടെയെന്ന് പറഞ്ഞ മക്കള് നൽ നല്ല കണ്ടല്ലോ മക്കൾ കണ്ടല്ലോ അല്ലേ ഔലാദ് എന്ന വാക്കാണ് അല്ലേ ഔലാദ് അല്ലേ അപ്പം അത് അയാദ് ഔലാദ് അല്ലേ അയാദ് ഔലാദ് നമ്മൾ പറയുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നില്ലേ അപ്പം മക്കൾ ഇനി ഇന്ന് മക്കൾക്ക് വേണ്ടി രണ്ട് വാക്ക് കൂടി ഇവിടെ ഒരു സായലബും ഒരു നെമിറും ഓരോ പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ട് അവരെ ഒന്ന് നിങ്ങൾ സഹായിക്കണം അവരെ ഒന്ന് നിങ്ങൾ സഹായിക്കണം അവര് ഇതുപോലെയുള്ള നമ്മളുടെ അടുത്ത രണ്ട് വരിയിലെ വാക്കുകൾ കൂടി നമ്മൾ എഴുതണം ഒരേ ഇങ്ങനെ ഔലാദി അതുപോലത്തെ വാക്ക് കണ്ടുപിടിച്ച് നമുക്ക് പാടി വെക്കാം കിട്ടിയോ ആ കിട്ടിയല്ലോ എവിടെയാണ് പറ വാദി വാദി അപ്പം നിങ്ങൾ അവിടെ എഴുതുമല്ലോ ആരുടെ അടുത്ത് എഴുതും സാഹലബ് അല്ലേ ഈ കുർക്കൻ ഈ കുർക്കൻ്റെ അടുത്ത് നമ്മൾ വാദി എന്ന് എഴുതണം കേട്ടോ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് അത് എഴുതണം കേട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതണം അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ക്ലാസ് സാറ് പറയുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ എവിടെയും നോക്കിയിരിക്കരുത് പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം എടുത്ത് പിടിക്കണം അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിക്കണം പുസ്തകം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം ഇതതുപോലെ പൂരിപീകരണം കേട്ടോ അത് കഴിഞ്ഞിരുന്നു ചോദിക്കേ അത് ഏതായിരിക്കും നിങ്ങൾ പറഞ്ഞേ

ഒരേ ഈണത്തിലുള്ള വാക്കുകൾ അല്ലെ ഒരേ നമ്മൾ പറയുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നുള്ളത് അയാദി ഔലാദി ഔവാദി അല്ലേ ഔവാദി ഇനി നമുക്ക് പുതിയ വേറൊരു കളിയിലേക്ക് പോവാം വേറൊരു കളി നിങ്ങൾ ഈ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടാകും ഈ ഇത് കുറേ ഉടുപ്പുകൾ അല്ലേ നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കലപ്പഴാ പുതിയ വസ്ത്രങ്ങൾ ഇട്ടല് നിങ്ങൾ ഓണത്തിന് അല്ലെങ്കിൽ എന്താണ് ക്രിസ്മസിന് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പെരുന്നാളിനൊക്കെയാണ് നമ്മൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കല് അല്ലേ അപ്പോൾ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അതിൽ ആരൊക്കെ നമുക്ക് ആർക്കൊക്കെ നമ്മൾ ഉടുപ്പ് വാങ്ങിക്കും വീട്ടിൽ നമുക്ക് വാങ്ങിക്കും പിന്നെ നമ്മുടെ അനിയന് വാങ്ങിക്കും അല്ലെങ്കിൽ കാക്കാക്ക് വാങ്ങിക്കും ഇത്താത്താക്ക് വാങ്ങിക്കും ചേട്ടന് വാങ്ങിക്കും അല്ലേ അതുപോലെ ഉപ്പാക്ക് വാങ്ങിക്കും ഉമ്മാക്ക് വാങ്ങിക്കും വല്ലിപ്പാക്ക് വാങ്ങിക്കും വല്യമ്മക്ക് വാങ്ങിക്കും അല്ലേ അപ്പൂപ്പനും വാങ്ങിക്കും എല്ലാവർക്കും വാങ്ങിക്കും അപ്പൊ നമ്മള് അവർക്ക് അവരെങ്ങനെയാണ് ഉടുപ്പ് ധരിച്ചത് എന്നാണ് വീട്ടിൽ ആരൊക്കെയാണ് പെരുന്നാൾ ദിനത്തിൽ ഉടുപ്പ് ധരിച്ചത് എന്ന് നമ്മൾ ഇവിടെ എഴുതണം അല്ലേ ഇവിടെ നമ്മൾ ആദ്യം എഴുതി വെച്ചിരിക്കണം നിങ്ങളൊന്ന് വായിച്ചു ചോദിക്കേ എൽ അൽ ബന്ത അല്ലേ നമുക്കത് ചിത്രത്തിലൂടെ കണ്ടാലോ വേണ്ട ആരാണ് ആരാണ് എന്താണ് നമ്മുടെ ഇക്കാക്ക അല്ലെങ്കിൽ അനിയൻ ആണ് ആഹ് സഹോദരൻ കേട്ടോ സഹോദരൻ ഇട്ട് എന്താണ് പെരുന്നാൾ ദിനത്തിൽ അൽ ബന്തലൂൻ അൽ ബന്തലൂൻ ബന്താണിട്ടിരിക്കുന്നത് അല്ലെ അതിനു മുമ്പ് അതിനുശേഷം കുറെ സ്ഥലങ്ങൾ ഡാഷ്ട് വെച്ചിട്ടുണ്ട് അല്ലെ ഈ ഉടുപ്പുകളില് ഉപ്പ ഇടുന്നത്ണ്ട് ഞാൻ ഇടുന്നതുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്നതുണ്ട് സഹോദരി അല്ലെങ്കിൽ നിങ്ങളുടെ താത്തയോ അനിയത്തിയോ ഇടുന്നതുണ്ട് അതുപോലെ വല്യുപ്പയും വല്യമ്മയും ഇടുന്നതുണ്ട് അപ്പൊ അവരുടെയൊക്കെ പേര് വെച്ചിട്ട് നമ്മൾ ഇവിടെ അത് എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഓരോന്നോരോന്ന് സാറ് കാണിച്ചു തരാമെന്ന് വെക്കോ ഇവിടെ ആരാ

അൽ അത് എവിടെ എഴുതും എവിടെ എഴുതും ഈ അൽബസുൽ അഹു എന്നതിന് അഹുബ് അൽ ബന്ദിയതിന്റെ താഴെ ആദ്യം നമ്മള് നമ്മുടെ വീട്ടിലെ ആണുങ്ങള് ഉപ്പ എന്താണ് ഉപ്പ വല്ലുപ്പ സഹോദരൻ അല്ലെങ്കിൽ കാക്ക ഏട്ടൻ അനിയൻ എല്ലാവരും അല്ലെ അവരുടെയാണ് അവിടെ എഴുതേണ്ടത് ഇവിടെ എന്താണ് താത്ത ഉമ്മ അല്ലെങ്കിൽ അമ്മ പിന്നെ അതുപോലെ ഇവിടെ ആരായിരിക്കും ഇവിടെ ആരായിരിക്കും അതുപോലെ വല്ലുമ്മ പിന്നെ ഞാൻ അപ്പൊ ഇവിടെ എന്താണ് അൽ ഇസാറ വല്ലിപ്പ അല്ലെങ്കിൽ അപ്പൂപ്പൻ എന്തിട്ടു ഇസാറ ഇട്ടു പെരുന്നാള് ജനത്തില് അടുത്തത് ആരാണ് നോക്കിയേ ഇവിടെ ആരാണ് മനുഹാദ അല്ല അബുലേ ഉപ്പ ഇട്ടതെന്താ അല്ലേ കോട്ട് അപ്പൊ എങ്ങനെ പറയും എൽ ബസുൽ അബു അൽ എൽ ബസു ശരിയല്ലേ അപ്പൊ മക്കള് എഴുതണോട്ടോ അതുപോലെ എൽ ബസു അബു അൽ ഇനി നോക്കിയേ അതിൽ മൂന്നാമത്തെ ആരാ ഇത് നിങ്ങളാണ് നിങ്ങളുണ്ടോ നിങ്ങൾ തൊപ്പിയിട്ട് നിൽക്കുവാണ് അപ്പൊ ഞങ്ങൾ ഞാനിടും എങ്ങനെ പറയും ഞാൻ ധരിക്കും ഞാൻ ഉടു ഞാൻ ഉടുക്കും അപ്പം ഇങ്ങനെ പറയും അൽബസുസുവൽബസു ഞാൻ ഉടും അൽഖലൻസ തൊപ്പി ഇങ്ങനെ ഞാൻ തൊപ്പി ഇടും അല്ലേ അൽബസുൽ ഇനി നമുക്ക് അടുത്ത കോളം നമുക്ക് പൂരിപ്പിക്കാം ഇതിൽ നമുക്ക് അടുത്ത കോളം നോക്കിയേ അടുത്ത കോളം കണ്ടോ തൽബസുൽ തൽബസുൽ തൽബസുൽബൽത്തു എന്താണ് വരിക അത് നമുക്ക് കണ്ടുപിടിക്കാം തൽബസുൽ അല്ലെ ഉഹ്ത്ത് ഇത് നിങ്ങളുടെ അനിയത്തിയാണ് കേട്ടോ അനിയത്തി എന്ത് ചെയ്യുവാണ് അനിയത്തിക്ക് മീടി ഇട്ടിരിക്കുകയാണ് പാവാട അല്ലെ തന്നൂറ തന്നൂറ അപ്പൊ എങ്ങനെ പറയും തൽബസുൽ എന്തു വരും അത്തന്നൂറ എന്താണ് അത്തന്നൂറ എഴുതണം കേട്ടോ അൽബസുൽഉത്തു ൂറ ഇനി ആരാ ഇതാരാണ് മൻഹദി അൽ വല്ലുമ്മ വല്ല താത്ത വല്ലുമ്മ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ പറലത്തെ വസ്ത്രം അല്ലേ അല്ലേ വല്ലുമ്മക്ക് പറയുന്നത് അൽ ജൂ അൽ അപ്പൊ നേരത്തെ എൽ അല്ലേ പറഞ്ഞത് അതൊക്കെ ആണുങ്ങളായതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വല്യുമ്മ പെണ്ണായത് തൽബസു എന്ന് പറയുന്നത് തൽബസുൽ അൽ പിന്നെ ആരുള്ളത് മൻഹാറ ഹാരിഹി മൻഹാരിഹി ഹരിഹി അൽ ഉമ്മ ഉമ്മയാണ് അല്ലേ ഉമ്മ എന്തിടും ഉമ്മ നല്ല തട്ടുവിടും അല്ലേ ഇപ്പൊ തൽബസുൽ ഉമ്മു അൽ അൽമാറ തൽബസുൽ ഉമ്മു അൽ അൽമാറ അല്ലേ ഉമ്മ എന്ത്രിക്കുംട്ടം പിന്നുള്ളതാര നിങ്ങളാണ് കേട്ടോ നിങ്ങൾ ഷർട്ട് ഇടും അപ്പൊ എങ്ങനെ പറയും അൽബസുൽ അല്ലേ അൽബസുൽ അപ്പൊ ഇങ്ങനെ നിങ്ങളെല്ലാം ഇതുപോലെ പൂരിപ്പിക്കണം സാർ അത് പൂരിപ്പിച്ചത് മൊത്തത്തിൽ പൂരിപ്പിച്ച് കാണിച്ചു തരാം ശ്രദ്ധിച്ചു പെരുന്നാൾ ദിനത്തിൽ ബന്തലൂൻ അനിയൻ അല്ലെങ്കിൽ ഇടും മുണ്ടുടുക്കും ഉപ്പ എന്ത് എന്താണ് കോട്ട അൽ ബസുൽ ഞാൻ തൽബസുൽ 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 തന്നൂറ അബായ ഖിമാർ ഉമ്മ അൽബസുൽ ഖമീസ് ഞാൻ ഇടും അപ്പോൾ മക്കൾക്ക് പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇതുപോലെ എഴുതി വെക്കണം നിങ്ങളിത് നോക്കാതെ സ്വന്തമായി എഴുതാനാണ് ആദ്യം നോക്കേണ്ടത് അതിന് ഇത് നോക്കി എഴുതി വയ്ക്കുകട്ടോ അള്ളാഹു സുബാനു താല നമുക്ക് നന്നായി പഠിക്കാൻ അനുഗ്രഹം ചെയ്യട്ടെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ദിവസം കാണാം എല്ലാവർക്കും എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മല